വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണകൾ പുതുക്കി നാടെങ്ങും ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ്. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പാളയം ഇമാം ഈദ്ദിന പെരുന്നാൾ ദിന സന്ദേശം നേരുന്നു. അതിലേക്ക് അങ്ങനെയുള്ള മുത്തച്ഛന്മാരായിരിക്കുവാൻ സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അങ്ങനെ സാധ്യമായാൽ അവരെ ചേർത്ത് നിർത്തി അവരെ നമ്മുടെ ആത്മബന്ധുക്കൾ ആത്മസുഹൃത്തുക്കളാക്കി മാറ്റിയാൽ നിന്റെ ഏറ്റവും വലിയ സുഹൃത്താരെന്ന് ചോദിച്ചാൽ അതെന്റെ പിതാവാണ് എൻ്റെ മാതാവാണെന്ന് പറയാൻ അവർക്ക് സാധ്യമായാൽ തീർച്ചയായും അവർ വഴിതെറ്റുകയില്ലെന്ന് മാത്രമല്ല നമ്മെക്കൂടി ശരിയായ വഴിയിലേക്ക് അവർ നടത്തും എന്നുള്ളതാണ്. നമ്മെക്കൂടി ശരിയായ ദിശയിലേക്ക് അവർ നയിക്കും എന്നുള്ളതാണ്. മക്കളുടെ കൂടുതൽ സ്നേഹത്തിൽ ഇടപഴകാനും തലമുറകൾക്കിടയിലുള്ള ഗ്യാപ്പുകൾ പരിഹരിക്കുവാനും തീർച്ചയായിട്ടും ഇതുപോലുള്ള ആഘോഷങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ഏകസിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചകൾ രാജ്യത്ത് പുനരാരംഭിച്ചിരിക്കുകയാണ്. 22-ാം നിയമ കമ്മീഷൻ പൊതുജനങ്ങളിൽ നിന്നും മതസംഘടനകളിൽ നിന്നും വീണ്ടും അഭിപ്രായം തേടിയിരിക്കുകയാണ്. 21-ാം നിയമ കമ്മീഷന്റെ വിചിന്തനങ്ങൾക്ക് ശേഷം 185 പേജ് വരുന്ന റിപ്പോർട്ടിൽ ഈ ഘട്ടത്തിൽ ഏകീകൃത സിവിൽ കോഡ് അനിവാര്യമോ പ്രായോഗികമോ അല്ലെന്നാണ് പറഞ്ഞത്. സഹോദരങ്ങളെ സഹോദരിമാരെ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അത് ഉചിതമല്ല. ധാരാളം മതങ്ങളും സംസ്കാരങ്ങളും കൊണ്ട് സമ്പന്നമായ നമ്മുടെ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയാൽ നമ്മുടെ ബഹുസ്വരതയ്ക്കും വൈവിധ്യങ്ങൾക്കും എതിരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടത് മാറും എന്നുള്ളതാണ്. ഏക സിവിൽ കോഡിനോടുള്ള ഇസ്ലാമിക വിശ്വാസികളുടെ വിയോജിപ്പ് അവരുടെ വിശ്വാസത്തിൻ്റെ താല്പര്യം കൂടിയാണ്, അവരുടെ വിശ്വാസത്തിൻ്റെ താല്പര്യമാണ്. ജീവിതത്തിൽ ദൈവിക നിർദ്ദേശങ്ങൾ ശരിയായ നിലയിൽ പിന്തുടരണമെന്നാണ് അല്ലാഹു നമ്മോട് ആജ്ഞാപിക്കുന്നത്. നിശ്ചയം ഇതാണ് എൻ്റെ ചൊവ്വായ മാർഗം, ഈ മാർഗത്തെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്, മറ്റു വഴികളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. അല്ലാഹുവിൻ്റെ വഴി അത് മാത്രമേ നിങ്ങൾ പിന്തുടരാൻ പാടുള്ളൂ, മറ്റു മാർഗങ്ങളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ലെന്ന് വളരെ കൃത്യമായിട്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിക്കുകയാണ്. ഒരു പൊതു സിവിൽ കോഡിൻ്റെ നിയമനിർമ്മാണം ദൈവിക നിയമങ്ങൾക്കനുസരിച്ചുള്ള അഥവാ ശരീഅത്ത് അനുസരിച്ചുള്ള ജീവിതത്തിന്, വിശ്വാസികളുടെ ജീവിതത്തിന് പ്രയാസം സൃഷ്ടിക്കും എന്നതുകൊണ്ട് കൂടിയാണ് സഹോദരങ്ങളെ ഏക സിവിൽ കോഡിനെ ഗൗരവത്തിൽ നമ്മൾക്ക് എതിർക്കേണ്ടി വരുന്നത്. ഏക സിവിൽ കോഡിലൂടെ ഹനിക്കപ്പെടുക ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൗലികാവകാശങ്ങളാണ്. ഭരണഘടനയുടെ 25-ാം ആർട്ടിക്കിൾ പറയുന്നത് ഓരോ പൗരനും അയാൾക്ക് ഇഷ്ടമുള്ള വിശ്വാസം ഉൾക്കൊള്ളുവാനും അത് ആചരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. ഭരണഘടനയുടെ 25-ാം ആർട്ടിക്കിളിനെ ഹനിക്കലാണ് യഥാർത്ഥത്തിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഒന്ന് മാത്രമാണ് ഏക സിവിൽ കോഡ് എന്നത് നമുക്കറിയാവുന്നതാണ്. ഏക സിവിൽ കോഡ് മൗലികാവകാശങ്ങളെക്കാൾ ഒരിക്കലും തന്നെ മുൻഗണന അർഹിക്കുന്ന കാര്യമല്ല എന്നതിനാൽ നമ്മുടെ ഭരണകൂടത്തോട്, കേന്ദ്ര സർക്കാരിനോട് വളരെ വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ്. ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള പദ്ധതികളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണം എന്നാണ് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടാനുള്ളത്. സഹോദരങ്ങളെ സഹോദരിമാരെ, വളരെ ഗൗരവത്തിൽ രാജ്യം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇണയെയും അരുമ സന്താനത്തെയും മക്കാ മണലാരുണ്യത്തിലാക്കി പോകുമ്പോൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പെരുന്നാൾ ദിനത്തോടനുബന്ധിച്ച പാളയം ഇമാം ഈദ്ദിന സന്ദേശം നൽകുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചത്. അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും പ്രതിഷേധവും ഒക്കെ നടക്കുന്നുണ്ട്. ഈ വിഷയമാണ് അദ്ദേഹം ഇന്ന് ഈദ്ദിന സന്ദേശത്തിലും പ്രധാനമായും സംസാരിച്ചത്. ഏക സിവിൽ കോഡ് നിയമത്തെ എതിർത്തുകൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്.